നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചല്ല, മേക്ക് ചെയ്തിട്ടുള്ളൊരു ഫിലിം എങ്ങനെയാണ് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ റവന്യൂ കിട്ടുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പുതിയൊരു എപ്പിസോഡാണ്, സ്വാഗതം. നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മിസ്റ്റർ അനൂപ് സിംഗ് ആണ്. അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഈ ഒരു ഇതിനുള്ള ഈ വീഡിയോയ്ക്കുള്ള കണ്ടന്റിനുള്ള ഡാറ്റ തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ്. നമുക്കറിയാം, നമ്മുടെ സിനിമ വലിയൊരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിനോടൊപ്പം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ തിയേറ്ററിലില്ലാത്ത സിനിമകൾ ഒ ടി ടിയിലൊക്കെ റിലീസായി തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണിത്. ആദ്യം തന്നെ നമ്മളൊരു പ്രൊഡ്യൂസർ ഒരു ഫിലിം മേക്ക് ചെയ്തു, ആ സിനിമ അയാൾക്ക് തിയേറ്ററിലല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ തിയേറ്ററിലല്ലാതെ അയാൾക്ക് എങ്ങനെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേതാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒ ടി ടി ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഡിജിറ്റൽ റൈറ്റ്. അതായത് ഡിജിറ്റലി ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ട് ഈ സിനിമ എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയാണ് ഡിജിറ്റൽ റൈറ്റ്. രണ്ടാമത്തേത് സാറ്റലൈറ്റ് റൈറ്റ്. നമുക്കറിയാം, സിനിമ ഒരു ടി വി ചാനൽ വന്നെടുത്തിട്ട് ആ പൈസ എത്രയാണ് സിനിമയ്ക്ക് അവർ കാണുന്ന ഒരു എമൗണ്ട് അത് പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നു, അങ്ങനെ പൈസ കിട്ടുന്നു പ്രൊഡ്യൂസർക്ക്. മൂന്നാമത്തെ ഒരു സംഗതിയാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ള സിനിമ വേറൊരാൾ വന്നിട്ട് ഞാൻ ഇത്ര രൂപയ്ക്ക് അത് എടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പൈസ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഒരു രീതിയാണ് ഔട്ട്റൈറ്റ് പർച്ചേസ്. ഇനി നമുക്ക് ഡിജിറ്റൽ റൈറ്റിലേക്ക് കടക്കാം. ഡിജിറ്റൽ റൈറ്റിലാണ് നമ്മുടെ ഒ ടി ടി പരിപാടി വരുന്നത്. നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള സിനിമ നമ്മളൊരു പ്രൊവൈഡറിന് കൊടുക്കുകയാണ്, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ, ഇന്ന ഇന്ന കണ്ടീഷൻസ് വെച്ച് ടെലികാസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഡിജിറ്റൽ റൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് മൂന്ന് സംഗതികൾ കാണാം. അതായത് ഓഡിയോ വേറൊരു പ്ലാറ്റ്ഫോമിന് കൊടുക്കാം, അതായത് ഓഡിയോ സ്ട്രീമിംഗ് ചെയ്യുന്ന ആപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അവർക്ക് ഓഡിയോ റൈറ്റ്സ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ പല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് ഡിജിറ്റലി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ലീഗൽ എഗ്രിമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും ഈ സംഗതികൾ കംപ്ലീറ്റ് ഉണ്ടാവുക. എത്ര കാലത്തേക്കാണ് പേയ്മെന്റിന്റെ സ്ട്രക്ചർ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് നമ്മൾ ഡിജിറ്റൽ റൈറ്റുകൾ കൊടുക്കുക. ഇനി നമുക്ക് ഒ ടി ടിയിൽ റിലീസ് ചെയ്താൽ, ഒരു സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്താൽ എങ്ങനെയൊക്കെയാണ് പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടാൻ നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് അതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് എസ് വി ഒ ഡി, രണ്ട് എ വി ഒ ഡി, മൂന്ന് ടി വി ഒ ഡി. ഡീറ്റെയിൽ ഇത് പറഞ്ഞുതരാം. എസ് വി ഒ ഡി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള ഒരു ആപ്പുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ലേ, അതായത് ഇത്ര രൂപ മാസം കൊടുത്ത് അല്ലെങ്കിൽ വർഷത്തേക്ക് ഇത്ര രൂപ കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ ലോകമാസകളുള്ള ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളുടെ മൂവി കാണുമ്പോൾ അതിൻ്റെ ഒരു റവന്യൂ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് എസ് വി ഒ ഡി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എ വി ഒ ഡി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ബേസ്ഡ് വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, പൈസ കൊടുക്കേണ്ട, നമ്മളെ സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരും. സൈറ്റുകളിലൊക്കെ കയറി സിനിമ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരും. അപ്പോൾ ആ പരസ്യം കൊടുത്തിട്ടുള്ള കമ്പനികൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് പൈസ കൊടുക്കും, ആ പൈസയിൽ നിന്നൊരു പങ്ക് പ്രൊഡ്യൂസർക്ക് കിട്ടും. അതിനെയാണ് എ വി ഒ ഡി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സംഗതിയാണ് ടി വി ഒ ഡി, ട്രാൻസാക്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ, നമ്മൾ സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ സിനിമ കാണാനായിട്ട് ഒരു എമൗണ്ട്, അപ്പോൾ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടോ, 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ ഏതോ ആവാം, ആ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ട് സിനിമ നമുക്ക് കിട്ടുന്നു, ആ സിനിമയുടെ ലിങ്ക് നമുക്ക് കിട്ടുന്നു, നമ്മൾ കാണുന്നു. ആ സിനിമ ഒരു പക്ഷേ 24 അവർ സമയത്തേക്ക് ആയിരിക്കാം അവരെ തരുന്നത്, ഒരു റെന്റൽ ബേസിസ് എന്ന പോലെ. അങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ് എന്ത്, ടി വി ഒ ഡി, ട്രാൻസാക്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ്. നമ്മൾ പേപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ, അത് ടി വി ഒ ഡിയും പേപ്പർ വ്യൂവും സെയിം ആണ്. ഇതിലിപ്പോൾ നല്ല കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 70% പൈസ വരെ പ്രൊഡ്യൂസർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ഒരാൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 70 രൂപ വരെ പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്ന നല്ല നല്ല കമ്പനികൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒ ടി ടി റവന്യൂ കിട്ടുക ഒരു പ്രൊഡ്യൂസർക്ക്, ഈ മൂന്ന് മെത്തേഡ് വഴിയാണ് കിട്ടുക. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കത് ഫിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലൊരു സിനിമയുണ്ട്, അത് നമുക്ക് ഒ ടി ടിയിൽ റിലീസ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയാമോ, ഏതൊക്കെയാണ് നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അതൊന്ന് സെർച്ച് ചെയ്യുക. നെറ്റിൽ കയറിയിട്ട്, ഇന്റർനെറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുക. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഓഡിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും കൊടുക്കുന്നത്, അതുപോലെ ഇപ്പോൾ ബഫറിംഗ് ഇല്ലാതെ അത്യാവശ്യം സ്പീഡുള്ളത്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമുക്ക് ആവശ്യമുള്ളത്, അവിടെയൊക്കെ കവറേജ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ ആണ്, വർക്കിംഗ് ആണ്, എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുക, എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
ഇനി രണ്ടാമത്തെ കാര്യം അത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ട് കാര്യമാണ്. നമ്മളൊരു സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഏജൻറ്റുമാരെ സമീപിക്കും. ഈ ഏജൻറ്റുമാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അതായത് അത് നല്ല ഉദ്ദേശത്തോടു കൂടി ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ സംഗതി റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. അവിടെ അവരുടെ കോൺടാക്ട് അസ് ഫോമിൽ കയറിയിട്ട് ഇമെയിൽ ഐ ഡി കിട്ടും, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കിട്ടും. അങ്ങനെ അവരായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ നമ്മുടെ ലോക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരെ അവർ പറയും ഇന്ന ആളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ വെൻഡറൊക്കെ ഉണ്ടാവും. ആ വെൻഡർ വഴി നമ്മൾ ഈ സിനിമ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുകയാണ് കുറച്ചുകൂടി സേഫ്. അപ്പോൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊടുക്കുന്ന കണ്ടൻറ്റ് അതിന് ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടമ്പ കൂടിയുണ്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് ഒരു ഏകദേശം ഒരു 30,000 രൂപയ്ക്കാണ് ഈ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ചിലവാവുക. അത് നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ, അത് നമ്മൾ ആരാണോ ഈ സിനിമ സെല്ല് ചെയ്യുന്നത് അയാൾ തന്നെ വഹിക്കണം ഈ ചിലവ്. എന്ന് വെച്ചാൽ ഈ സിനിമ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് എന്ന് വേണ്ട, ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി ചെക്കിംഗ് നടത്താനായിട്ട് ഒരു ചിലവുണ്ട്. അതിന് ഒരുപാട് ഏജൻസികളുണ്ട്, വിസ്റ്റ ഇന്ത്യ പോലെയുള്ള ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ക്വാളിറ്റി ചെക്കിംഗ് നടത്തുക. അങ്ങനെ ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞാൽ നമുക്കിത് റിലീസ് ചെയ്യാനുള്ള നടപടികൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വീകരിക്കും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച ഒരു മിനിമം എടുക്കും, അതിൻ്റെ മുകളിലേക്ക് എടുക്കും. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. അതിനുശേഷം നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അതായത് ഇപ്പം ഞാനാണ് ആ സിനിമ സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇപ്പം ഞാൻ പറയുകയാണ് ഇത്ര കാലത്തേക്ക് ഇന്ന റൈറ്റുകൾ ഞാൻ തരാം, ഓഡിയോ റൈറ്റ് എനിക്ക് സെപ്പറേറ്റ് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്, എന്നെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്, അതല്ല ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലും കൂടി പാരലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെല്ലാം വെച്ചിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും കൂടി സൈൻ ചെയ്തിട്ടാണ് എന്ത് അങ്ങനെയാണ് സിനിമ റിലീസാവുന്നത്. ഈ ഒ ടി ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ലിമിറ്റഡ് ഓഡിയൻസിലേക്കല്ല നമ്മൾ വിടുന്നത്. നമുക്കറിയാം എത്രയോ മലയാള സിനിമയാണെങ്കിൽ തന്നെ എത്രയോ മലയാളികൾ എത്രയോ രാജ്യങ്ങളിലുണ്ട്, അവരിലേക്ക് നേരിട്ട് സിനിമ എത്താണ്. അപ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പേ ചെയ്തിട്ടോ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ റവന്യൂ സ്ട്രെയിറ്റ് ആയിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടുകയാണ്. അതുതന്നെയാണ് ഒ ടി ടിയുടെ വലിയൊരു പ്രത്യേകത. പൈറസി ഒരു വിഷയമാണ് എങ്കിൽ കൂടി തന്നെ, അതുപോലെ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അവസരം നോക്കി നിൽക്കുന്ന എത്രയോ ആളുകൾ, നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാർക്ക് എത്രയോ പേര് അവസരം കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഒ ടി ടി എന്ന് പറയുന്നത്. കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സിനിമ അവർക്കത് നിർമ്മിച്ചിട്ട് അത് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ കൂടി തുറന്നിട്ടിരിക്കുകയാണ് ഒ ടി ടി. അപ്പോൾ ഇതൊക്കെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒ ടി ടിയിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റവന്യൂ കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും നല്ല നല്ല സിനിമയൊക്കെ നിങ്ങളുടെ കയ്യിൽ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരങ്ങളുടെ വലിയൊരു ലോകം തന്നെ കാത്തിരിപ്പുണ്ട്. ഹാപ്പി ഫിലിം മേക്കിംഗ്.